പേന കൈകൊണ്ട് തൊടാത്ത ഹൈടെക് വീരന്മാരുടെ കാലമാണിത്. ഇക്കാലത്തും പേനയ്ക്ക് നല്ലൊരു വിപണി ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. സാധാരണ പേനകളല്ല ഇവയൊന്നും. പഴയകാലത്ത് മഷിയിൽ മുക്കി ഉപയോഗിച്ചിരുന്ന തൂവൽ പേനകൾ മുതൽ അങ്ങ് ശൂന്യാകാശത്ത് ഉപയോഗിക്കാവുന്ന പേനകൾ വരെയുണ്ട് വിപണിയിൽ. 2000 മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെയാണ് ഇവയുടെ വില. സ്കൂൾ പഠനകാലത്ത് പരീക്ഷയ്ക്ക് മികച്ച വിജയം നേടുമ്പോൾ അമ്മ കയ്യിൽ വെച്ചു തരുന്ന പുത്തൻ പേനയുടെ അഭിമാനം. ഉന്നത പഠനത്തിന് ദൂരസ്ഥലത്തേക്ക് പോകുമ്പോൾ കൂട്ടുകാരൻ തരുന്ന മറ്റൊരു സ്നേഹപേന. പേനകൾ നമുക്ക് കേവലം എഴുത്തുപകരണമല്ല, ഗൃഹാതുരതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പേനയ്ക്ക് പഴയകാലത്ത് ഡിമാൻഡില്ലെന്ന് ആരാണ് പറഞ്ഞത്? പുത്തൻ പേനകളുമായി ലോകോത്തര ബ്രാൻഡുകളാണ് വിപണിയിലുള്ളത്. ഫൗണ്ടൻ പേന, ബോൾ പേന, റോളർ ബോൾ പേന, ഇവയുടെ വൈവിധ്യമാണ് വിപണിയിൽ കാണാൻ കഴിയുക. പെൻ ആക്ച്വലി നമ്മൾ ഫൈൻ റൈറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് തന്നെ പറയുന്നത്. അതൊരു നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ തന്നെ ഒരു വല്ലാത്തൊരു ഇമ്പോർട്ടൻ്റ് റോളാണ് അത് പ്ലേ ചെയ്യുന്നത്. സാധാരണ പറയാറുണ്ട് ഇപ്പം ആളുകൾ പെന്നുകൊണ്ട് എഴുത്ത് കുറഞ്ഞു എന്ന്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പെന്നിനൊക്കെ അത്ര വലിയ മാർക്കറ്റ് ഉണ്ടോ? പിന്നെ നിശ്ചയമായിട്ടും അത് അതിനുവേണ്ടി ഒരു നല്ലൊരു മാർക്കറ്റുണ്ട്. ഇപ്പം നമ്മൾ എങ്ങനെയാണോ ജ്വല്ലറീസ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ആളുകൾ പെൻ ഫൈൻ റൈറ്റിംഗ് ഇൻസ്ട്രുമെൻസും ട്രീറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പം ഫൈൻ റൈറ്റിംഗ് ഇൻസ്ട്രുമെൻസിൽ പർട്ടിക്കുലർലി ബോൾ പെൻ, റോളർ ബോൾ അല്ലെങ്കിൽ ഫൗണ്ടൻ പെൻ, ഇങ്ങനെ 3 കാറ്റഗറീസിലാണ് നമുക്ക് ഓൾ ഓവർ ദ വേൾഡ് പെൻ അറിയപ്പെടുന്നത്. പിന്നെ അത് ഓരോ പർപ്പസിനനുസരിച്ചാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 19 ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ് ഉള്ളത്. ഫോർ ഇൻസ്റ്റൻസ് മോണ്ട് ബ്ലാങ്ക്, ഇതൊരു ഒരുപാട് ഫേമസ് ബ്രാൻഡാണ്. ഇത് ഇൻ്റർനാഷണലി എൻ്റെ ഈ വൈറ്റ് പോയിൻറ്റഡ് സ്റ്റാർ എന്നറിയപ്പെടുന്നതാണ്. ഇത് ഒരു എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കൾച്ചറായി മാറി മലയാളീസിന്, എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ബ്രാൻഡാണ്. അതുപോലെയാണ് എസ് ടി ഡ്യൂപോൺ എന്ന് പറയുന്ന ഒരു വെൽ നോൺ ഒരു ഫ്രഞ്ച് ബ്രാൻഡാണ്, പാരീസ് ബേസ്ഡ് ആണ്. ഇവരറിയപ്പെടുന്നത് അവരുടെ ഫൈൻ റൈറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ലെതർ അക്സസറീസ്, പ്രീമിയം ലൈറ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഇതിപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇതൊരു പർട്ടിക്കുലർ മോഡൽ ഞാൻ കാണിച്ചത്, ഒരു ലിബർട്ടി കളക്ഷൻ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതിൻ്റെ ഈ ഡയമണ്ട് കട്ടാണ്, നോക്കിക്കോളൂ. ഇതൊരു ഗ്രാൻഡ് ലുക്കുണ്ട്, വിത്ത് സ്പ്രിംഗ് ലോഡഡ് ആയിരിക്കും എൻ്റെ ക്ലിപ്പ്, ഒരു വലിയ സ്ലീക്ക് ആയിട്ടുള്ള ക്ലിപ്പുമായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ ഒരു ബ്ലേസറൊക്കെ ഇട്ട് നമ്മൾ ഇടുമ്പോൾ തന്നെ ഒരു ഗ്രാൻഡ് ലുക്കുണ്ട്. ഇത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഇതിൻ്റെ നമ്മൾ വരുന്നത് 20,700. വർഷങ്ങളോളം എഴുതിയാലും മഷി തീരാത്ത പേന, അതാണ് ഇത്. ഈ പേന കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 80 കൊല്ലത്തേക്ക് വേറെ പേന വാങ്ങണ്ട. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ ആരും എഴുതില്ലായിരിക്കാം, പക്ഷെ എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൂടുതൽ എഴുതാൻ താല്പര്യമുള്ളവരും ആളാണെങ്കിൽ അപ്പോൾ നമുക്ക് 80 ഇയേഴ്സ് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് റീപ്ലേസിംഗ് ദ റീഫിൽ. തീരുന്നില്ല പേനകളുടെ വൈവിധ്യം. അതെ, സിൽവർ കോട്ടഡ് ആണ്, അതിൽ റോഡിയം പ്ലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത് ടാർണിഷ് ചെയ്യില്ല. ഇപ്പോൾ നമുക്ക് എന്തെന്ന് വെച്ചാൽ ഇത് ജനറേഷൻ ടു ജനറേഷൻ ഇപ്പോൾ ഒരു തലമുറയിൽ നിന്ന് വേറൊരു തലമുറയിലോട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു 100 വർഷം 200 വർഷം അങ്ങനെയൊക്കെ. ഇത് ഇതിൻ്റെ വില വരുന്നത് 40,250. സമ്മാനമായി നൽകാൻ പ്രത്യേകതരം പേനയുണ്ട്. പഴയകാലത്ത് മഷിക്കുപ്പിയിൽ മുക്കി മുക്കി എഴുതിയിരുന്ന തൂവൽ പേനയുടെ യോയോ പതിപ്പാണ് ഇത്. കണ്ടാൽ റോയൽ ലുക്ക്, പക്ഷേ നല്ല ക്ഷമ വേണം ഇത് ഉപയോഗിച്ചെഴുതാൻ. റുബിനാട്ടോ ഒരു ബേസിക്കലി ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. അവർ ഒരു ഓൾഡ് ഫാഷൻസ് പെൻ റൈറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്ക് ഇതിൽ ഡിപ്പ് ആൻഡ് റൈറ്റ് ആരും അങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനത്തെ പെൻ ആരും യൂസ് ചെയ്യാറില്ല. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്കിൽ ഡിപ്പ് ചെയ്ത് എഴുതുന്ന ഒരു ഇതാണ് പഴയ കാലത്തെ പോലെ. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സപ്പോസ് ആർക്കെങ്കിലും പ്രസൻറ്റ് ചെയ്യാനുണ്ട്, ഒരു നല്ലൊരു പ്രീഷ്യസ് ഇതായിരിക്കും, ഗിഫ്റ്റ് ആയിരിക്കും, കോർപ്പറേറ്റ് ഗിഫ്റ്റോ. ഇതിൻ്റെ 1,700 to 4,500. നിത്യവും ഉപയോഗിക്കുന്ന 5 രൂപ വിലയുള്ള പേനകളല്ല ഇവയൊന്നും.
സമ്മാനിക്കാനും ശേഖരിക്കാനുമായി വാങ്ങുന്ന ഗംഭീര പേനകൾ. വില നോക്കാതെ വാങ്ങി സ്വന്തമാക്കാൻ, സ്വന്തമാക്കി അഭിമാനിക്കാൻ വിപണിയിൽ നിരവധി ബ്രാൻഡുകളുണ്ട്. ഏത് പേന വാങ്ങിച്ചത്? ലാപ്പിസ് ബ്രാൻഡ്. എന്താ അതിൻ്റെ പ്രത്യേകത? അതിന് സ്മൂത്തായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ സ്കൂളിൽ കണ്ടുപോകാനില്ല. എപ്പോഴും ഇങ്ങനെ എനിക്ക് എഴുതുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി മേടിച്ച്. അച്ഛൻ പറഞ്ഞു എഴുതുക തന്നെ മേടിക്കുക. അപ്പോൾ അച്ഛൻ മേടിച്ചിരുന്നു. സ്കൂളിൽ കൊണ്ടുപോകാനല്ല? ഇല്ല, അത് ആര്, ഞങ്ങളുടെ സ്കൂളിൽ കുറച്ച് റോബറി ഒക്കെ ഉണ്ട് ഇടയ്ക്ക്. അപ്പോൾ കൊണ്ടുപോകാൻ ഒരു ധൈര്യമില്ല. എത്ര രൂപ? അതിന് 17,500 ഉണ്ട്. എഴുത്തു മറന്നുപോയ ഈ ഹൈടെക് കാലത്തും പേനകളുടെ ഡിമാൻഡ് തീരുന്നില്ലെന്ന് വ്യക്തം. ഇത് കണ്ടറിഞ്ഞ് പേനകൾക്കു മാത്രമായി പ്രത്യേക ഷോറൂമുകൾ വരെയുണ്ട് മെട്രോ നഗരങ്ങളിൽ.